കൊണ്ടോട്ടി താലൂക്ക് ആശുപത്രി നേരിടുന്ന പ്രതിസന്ധി പലതവണ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ടി വി ഇബ്രാഹിം എം എൽ എ മാസ്റ്റർ പ്ലാൻ അനുസരിച്ചുള്ള വികസനം കിഫി ഫണ്ട് അനുവദിച്ച ഉടൻ നടപ്പിലാക്കണമെന്നും എം എൽ എ ആവശ്യപ്പെട്ടു. വിമാനത്താവളത്തിനടുത്തുള്ള ആശുപത്രി എന്ന നിലയിൽ കൊണ്ടോട്ടി താലൂക്ക് ആശുപത്രിക്ക് വലിയ പ്രാധാന്യമുണ്ട്. എന്നിട്ട് പോലും ഈ ഉദ്ദേശിച്ച രീതിയിലുള്ള ഒരു വികസനം അവിടെ നടപ്പാക്കാൻ കഴിയാത്തതിന് കാരണം എന്താണ്? വികസനം വേണ്ടതുപോലെ പ്രത്യേകിച്ച് ഈ കൊണ്ടോട്ടി താലൂക്ക് ഹെഡ് ക്വാർട്ടർ ഹോസ്പിറ്റലിൽ വന്നിട്ടില്ല. ഒരു ഹെഡ് ക്വാർട്ടർ ഹോസ്പിറ്റൽ, താലൂക്ക് ഹെഡ് ക്വാർട്ടർ ഹോസ്പിറ്റൽ എന്നുള്ള നിലയ്ക്ക് അവിടെ പോസ്റ്റും മറ്റ് സൗകര്യങ്ങളും വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ നിയമസഭയിൽ 3 തവണ സബ്മിഷൻ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ പ്രാവശ്യവും ഗവൺമെൻറ് പരിശോധിച്ച് വരികയാണ്, പരിഗണിക്കുകയാണ് എന്നുള്ളൊരു മറുപടി മാത്രമാണ് കിട്ടിയിട്ടുള്ളത്. ഒരു താലൂക്ക് ഹെഡ് ക്വാർട്ടർ ഹോസ്പിറ്റൽ ആവണമെങ്കിൽ ഒരുപാട് പോസ്റ്റുകളും അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ്സുകളും ഇനിയും വരേണ്ടതുണ്ട്. ഉള്ള ഈ സ്ഥലത്ത് തന്നെയാണ് ഈ കെട്ടിടം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് പിന്നെ ആശുപത്രിയുടെ ഡി പി ആർ ആ ഒരു സ്ഥലം വെച്ചിട്ടാണ് ഡിസൈൻ ചെയ്ത് പിന്നെ സബ്മിറ്റ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ അകത്ത് 2 പ്രശ്നം വന്നു. കിഫ്ബി ആണ്, കിഫ്ബി പദ്ധതിയിലാണ് നമ്മൾ ഉൾപ്പെടുത്താൻ വേണ്ടി നീക്കം നടത്തിയത്. പക്ഷേ കിഫ്ബി 2 വിഷയം ഉന്നയിച്ചു. ഒന്ന്, റോഡ് വീതിയുള്ള റോഡില്ലാന്നും എയർപോർട്ട് അതോറിറ്റി ഇവിടെ ഒരു കൺകറൻസ് ഇതിന് കിട്ടിയില്ല എന്നുള്ളതായിരുന്നു. എയർപോർട്ട് അതോറിറ്റിയുടെ സമീപിച്ച ഉടനെ തന്നെ അവർ അപ്രൂവൽ തന്നു. പക്ഷേ റോഡിന് വേണ്ടിയിട്ട് ജനങ്ങളെ വിളിച്ചുകൂട്ടി മുനിസിപ്പാലിറ്റിയും ഞാനും മുൻകൈ എടുത്തുകൊണ്ട് ജനങ്ങളുമായി സംസാരിച്ച് ഏറെക്കുറെ എല്ലാവരും അത് തരാൻ തയ്യാറായി നിൽക്കുകയാണ്.